സോ നെക്സ്റ്റ് ടോപ്പിക് എക്സിസ്റ്റൻസ് ഓഫ് ഡി ടി എഫ് ടി. എക്സിസ്റ്റൻസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഡിസ്ക്രീറ്റ് സീക്വൻസ് എക്സ് ഓഫ് എൻ, ദർ ഇസ് എ കണ്ടീഷൻ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ ലെസ് ദാൻ ഇൻഫിനിറ്റി. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ ഷുഡ് ബി എ ഫൈനൈറ്റ് വാല്യൂ. ദെൻ ഓൺലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സീക്വൻസ്. So we can do some problem. That means in other words we can say x of n should be absolutely summable. X of n should be absolutely summable for the existence of a DTFT. For the existence of DTFT, discrete time Fourier transform, x of n should be absolutely summable. Check the existence of Fourier transform of u of n. നമുക്ക് നോക്കാം എങ്ങനെയാണ് u of n ന്റെ ഫോറിയർ ട്രാൻസ്ഫോമിന് എക്സിസ്റ്റൻസ് ഉണ്ടോ. എന്താണ് നമ്മളുടെ കണ്ടീഷൻ? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ എക്സിസ്റ്റൻസ് ഫോർ യു ഓഫ് എൻ. അതർവൈസ് ദർ ഈസ് നോ എക്സിസ്റ്റൻസ് ഫോർ ഡി ടി എഫ് ടി ഓഫ് യു ഓഫ് എൻ. വി ക്യാൻ ഫൈൻഡ് ഔട്ട്. നോക്കാം നമുക്ക് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് യു ഓഫ് എൻ. യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നിട്ട് അവിടെ വരെ മാത്രമേ ഉള്ളൂ, സീറോ തൊട്ട് ഇൻഫിനിറ്റി വരെ മാത്രമേ ഉള്ളൂ. അതായത് യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സോ അവർ സമ്മേഷൻ ലിമിറ്റ്സ് ആർ ഫ്രം സീറോ ടു ഇൻഫിനിറ്റി. സോ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി മോഡ് യു ഓഫ് എൻ. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി മോഡ് യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്താ പറയുക, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വരെയുള്ള യു ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് എൻ ഇസ് ഈക്വൽ സീറോ തൊട്ട് ഇൻഫിനിറ്റി വരെ യു ഓഫ് എൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ. അപ്പോൾ എൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൺ, എൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ വൺ. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര. ഷുഡ് ബി എ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ഇൻഫൈനൈറ്റ് വാല്യൂ. ഇറ്റ് ഇസ് എൻ ഇൻഫൈനൈറ്റ് വാല്യൂ. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര. ദർ ഫോർ ഇറ്റ് ഇസ് എൻ ഇൻഫൈനൈറ്റ് വാല്യൂ. ദർ ഫോർ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എൻ ഇസ് നോട്ട് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൈറ്റ് വാല്യൂ. ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് വാല്യൂ. ദർ ഫോർ ദർ ഇസ് നോ എക്സിസ്റ്റൻസ് ഫോർ ദ ഡി ടി എഫ് ടി ഓഫ് യു ഓഫ് എൻ. അപ്പോൾ യു ഓഫ് എൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ്, നെക്സ്റ്റ് പ്രോബ്ലം, ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ റൈസ് ടു എൻ യു ഓഫ് എൻ. നോക്കാം, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എ റൈസ് ടു എൻ യു ഓഫ് എൻ. മോഡ് എ റൈസ് ടു എൻ യു ഓഫ് എൻ. യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ വെൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, സിഗ്മ സീറോ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി മോഡ് എ റൈസ് ടു എൻ യു ഓഫ് എൻ. യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ ആണല്ലോ. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി മോഡ് എ റൈസ് ടു എൻ ഇൻറ്റു വൺ. അങ്ങനെയാണ് യു ഓഫ് എൻ അവിടെ പോയത് കേട്ടോ. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി മോഡ് എ റൈസ് ടു എൻ ഇൻറ്റു വൺ. ദാറ്റ് ഈ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ, എ റൈസ് ടു സീറോ പ്ലസ് എ റൈസ് ടു വൺ പ്ലസ് എ റൈസ് ടു ടു പ്ലസ് എ റൈസ് ടു ത്രീ പ്ലസ് എക്സെട്ര. അതായത് എ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ വരിക, വൺ പ്ലസ് എ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര. അത് എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇഫ് എ ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ എന്താ വരിക, വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് എക്സെട്ര ഇൻഫൈനൈറ്റ് ആണ്. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ടു ആണെങ്കിലോ, വൺ പ്ലസ് ടു പ്ലസ്, അതായത് ആദ്യത്തെ എപ്പോഴും വൺ തന്നെയല്ലേ വരിക, എയുടെ വാല്യൂല്ലേ ചേഞ്ച് ആകുന്നത്. അപ്പോൾ സപ്പോസ് എയുടെ വാല്യൂ ടു ആണെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ടു സ്ക്വയർ പ്ലസ് ടു ക്യൂ പ്ലസ് എക്സെട്ര, ഡെഫിനറ്റ്ലി അതും ഇൻഫിനിറ്റി. അപ്പോൾ എയുടെ വാല്യൂ സീറോ ആണെങ്കിലും, സോറി, എയുടെ വാല്യൂ വൺ ആണെങ്കിലും എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിലും ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, അതേസമയം എയുടെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ വൺ ബൈ ടു ആണെങ്കിലോ, വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര. വൺ ബൈ ടുവിനേക്കാൾ ചെറുതാണ് വൺ ബൈ ടു സ്ക്വയർ. എന്താ കാരണം, വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു, വൺ ബൈ ടു ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ വൺ ബൈ ഫോർ ആണ്. വൺ ബൈ ടു ഓൾ ക്യൂബ് എന്ന് വെച്ചാൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു, വൺ ബൈ എയ്റ്റ് ആണ്. അത് അതിനേക്കാളും ചെറുതാണ്. ഓക്കെ, അപ്പോൾ വൺ ബൈ ഫോറിനേക്കാൾ ചെറുതാണ് വൺ ബൈ എയ്റ്റ്, അതിനേക്കാൾ ചെറുതാണ് വൺ ബൈ സിക്സ്റ്റീൻ. അപ്പോൾ വൺ ബൈ ടുവിനേക്കാൾ ചെറുതാണ് വൺ ബൈ ടു സ്ക്വയർ. വൺ ബൈ ടു സ്ക്വയറിനേക്കാൾ, വൺ ബൈ ടു ഓൾ സ്ക്വയറിനേക്കാൾ ചെറുതാണ് വൺ ബൈ ടു ഓൾ ക്യൂബ്. വൺ ബൈ ടു ഓൾ ക്യൂബിനേക്കാൾ ചെറുതാണ് വൺ ബൈ ടു ഓൾ റേസ് ടു ഫോർ. അപ്പോൾ ഹയ്യർ പവറിലേക്ക് പോകുന്തോറും വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ് ആസ് സീറോ. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഇൻഫൈനൈറ്റ് അല്ല, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇഫ് ദ വാല്യൂ ഓഫ് എ ഈസ് ലെസ് ദാൻ വൺ. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, ഇഫ് എ ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിലും എ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിലും ദർ ഈസ് നോ എക്സിസ്റ്റൻസ് ഫോർ ഡി ടി എഫ് ടി ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻഫൈനൈറ്റ് വാല്യൂ. എയുടെ വാല്യൂ ഒന്നിൽ കൂടെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു രണ്ടെങ്കിലും ഉണ്ടെങ്കിൽ, ടുവിനേക്കാൾ വലുതാണ് ടു സ്ക്വയർ, ടു സ്ക്വയറിനേക്കാൾ വലുതാണ് ടു ക്യൂബ്, ടു ക്യൂബിനേക്കാൾ
വലുതാണ്, 2:4. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടിക്കൂടി പോകുമ്പോൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നാവുമ്പോഴും പറ്റില്ല. 1+1+1+1+ എന്നുള്ള വാല്യൂവിനെ അവസാനം 1+ എന്താ ഇല്ല, ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുക. എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴും ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ കിട്ടുക. പക്ഷേ എയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹയർ പവറിലേക്ക് പോകും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞാൽ വരിക. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്, 1/2 whole square 1/2 whole cube. പക്ഷേ 2 ചെറുതാണോ 2 square? 2 square 2 cube? അല്ല, 2 വലുതാണ് 2 square. 2 square വലുതാണ് 2 cube. 2 cube വലുതാണ് 2^4. അപ്പോൾ നമുക്ക് 1+2+2 square + 2 cube + etc. എന്നുള്ളത് നമുക്ക് ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതേസമയം ഇവിടെ പറ്റും. ഇഫ് എ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ, ഇഫ് എയുടെ വാല്യൂ ലെസ് ദാൻ 1, എയുടെ വാല്യൂ 1 കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു യു ഓഫ് എൻ ഡി ടി എഫ് ടി എക്സിസ്റ്റൻസ് ഉണ്ട്. ഇഫ് എ ഇസ് ഈക്വൽ ടു 1, എ ഗ്രേറ്റർ ദാൻ 1. എ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിലും, എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും അവിടെ ഇൻഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ അവിടെ ഡി ടി എഫ് ടിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഇഫ് എ ഈസ് ലെസ് ദാൻ 1, ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ, ദർ ഫോർ ഡി ടി എഫ് ടിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു യു ഓഫ് എൻ, ഡി ടി എഫ് ടി ഓഫ് എ റേസ് ടു യു ഓഫ് എൻ എക്സിസ് ഓൺലി ഇഫ് എ ലെസ് ദാൻ 1. ഡി ടി എഫ് ടി ഓഫ് എ റേസ് ടു യു ഓഫ് എൻ ഡസൻ്റ് എക്സിസ്റ്റ് ഇഫ് എ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായിണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 0.2 raised to n u(n). ഇവിടെ ഏതാ വാല്യൂ 1 കുറവാണ്, അപ്പോൾ എ റേസ് ടു എൻ യു ഓഫ് എൻ്റെ ഏടെ വാല്യൂ 1 കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നോക്കാം നമുക്ക് എന്നാലും ഒന്നുകൂടി. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു -∞ to ∞ മോഡ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു -∞ to ∞ 0.2 raised to n u(n). സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to ∞ 0.2 raised to n u(n). അപ്പോൾ 0 to ∞ യു ഓഫിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മോഡ് 0.2 raised to n. അപ്പോൾ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.2 raised to 0+ 0.2 raised to 1+ 0.2 raised to 2+ etc. എത്ര വരിക? 1+0.2+ 0.2 square+ 0.2 cube+ etc. 0.2 ചെറുതാണ് 0.2 square, 0.2 square ചെറുതാണ് 0.2 cube, 0.2 cube ചെറുതാണ് 0.2 raised to 4. അപ്പോൾ അത് ചെറുതായി ചെറുതായി പോകുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് എത്താം. അപ്പോൾ എയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ദെയർഫോർ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, ഡി ടി എഫ് ടി എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, വൺ മോർ പ്രോബ്ലം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ -3 - u(n-5). എങ്ങനെയാണ് ചെയ്യുക? എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു -∞ to ∞ u(n-3 - u(n-5) e^-j(ω)n. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു -∞ to ∞ u(n-3 e^-j(ω)n -u(n-5 e^-j(ω)n ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു u(n-3)യുടെ പടം മുകളിൽ വരച്ചിട്ടുണ്ട്, u(n-5) വരച്ചിട്ടുണ്ട്. u(n-3)യിൽ നിന്ന് u(n-5) കുറച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 3 to 4. u(n-3)യിൽ നിന്ന് u(n-5) കുറച്ച് കഴിഞ്ഞാൽ 3 ഉം 4 ഉം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു, മനസ്സിലാക്കി വെക്കാതെ, u(n-3) - u(n-5) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇസ് ഈക്വൽ ടു ഓൺലി 3 and 4. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 3 to 4, 3 ആയാലും 4 ആയാലും u(n-3 - u(n-5) എന്ന് പറയുമ്പോൾ 1 ആവുക. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 3 to 4 e^-j(ω)n. അപ്പോൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക 3 4ഉം. അപ്പോൾ e^-j(ω)3+ e^-j(ω)4, e^-j(ω)3+ e^-j(ω)4. മനസ്സിലാക്കേണ്ട കാര്യം, u(n-3)യിൽ നിന്ന് u(n-5) കുറച്ച് കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 3 and 4. ഓക്കെ.